അപകടത്തിൽപ്പെട്ട AN-32 വിമാനത്തിലുണ്ടായിരുന്ന 13 പേരും മരിച്ചതായി റിപ്പോർട്ട്. മരിച്ചവരുടെ ബന്ധുക്കളെ എയർഫോഴ്സ് വിവരമറിയിച്ചെന്നാണ് സൂചന. വിവരങ്ങളുമായി അഞ്ജുരാജ് ചേരുന്നു. അഞ്ജുരാജ്, അരുണാചലിൽ തകർന്നു വീണ വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. അതിൽ 3 മലയാളികളടക്കം ഉണ്ടായിരുന്ന 13 പേരും മരിച്ചു എന്നുള്ള വിവരമാണോ ഇപ്പോൾ പുറത്തുവരുന്നത്? അതുതന്നെയാണ്. വ്യോമസേനയെ ഉദ്ധരിച്ചുകൊണ്ട് ദേശീയ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പ്രധാനമായും ഇനി അവരെ കാത്തിരിക്കേണ്ട എന്ന് ബന്ധുക്കളെ വിവരമറിയിച്ചു കഴിഞ്ഞു എന്നാണ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ 3 മുതൽ 3 ഈ വ്യോമസേനയുടെ AN-32 വിമാനം 13 യാത്രക്കാരുമായി കാണാതായത് മുതൽ അവരുടെ ബന്ധുക്കൾ അസമിലെത്തി കാത്തിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങൾ അരുണാചലിലെ വനപ്രദേശത്ത് നിന്ന് കണ്ടെത്തിയത്. അവിടേക്ക് ഇന്ന് പുലർച്ചെ സൈനികരുടെ തെരച്ചിൽ സംഘം അവിടേക്ക് ഇറങ്ങി ചെന്ന് പരിശോധന നടത്തി. ആ പരിശോധനാ സംഘമാണ് അവശിഷ്ടങ്ങൾക്കിടയിൽ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്താനായില്ല, അവരാരും ജീവനോടെ ഇല്ല എന്ന് അറിയിച്ചെന്നാണ് ഇപ്പോൾ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കുടുംബാംഗങ്ങളെയും ഇക്കാര്യം സൈന്യം അറിയിച്ചതായാണ് പറയുന്നത്. പ്രത്യേകിച്ചും 3-ാം തീയതി മുതൽ ഈ വിമാനം കാണാതായി. 13 യാത്രക്കാരുമായി അതിൽ 3 മലയാളികളായിരുന്നു ഉണ്ടായിരുന്നത്. ആകാംക്ഷയോടെ കേരളവും കണ്ണുനട്ട് കാത്തിരിക്കുകയായിരുന്നു ഇവരുടെ തിരിച്ചുവരവിനായി. ഇനി അതുണ്ടാകില്ല എന്നാണ് പറയുന്നത്. മലയാളികൾ ഇവരാണ്: സ്ക്വാഡൺ ലീഡർ വിനോദ് പാലക്കാട് സ്വദേശിയാണ്, സർജൻറ് അനൂപ് കുമാർ കൊല്ലം സ്വദേശി, കോർപ്പറൽ NK ഷെറിൻ എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്ന മലയാളികൾ. ഒടുവിൽ സേന ഔദ്യോഗികമായി തന്നെ അറിയിച്ചു എന്നാണ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത്. അവരാരും ഇനി തിരിച്ചു വരില്ല. കൂടുതൽ വിവരങ്ങൾക്കായാണ് കാത്തിരിക്കുന്നത്. മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയോ, അതെപ്പോൾ പുറത്തെത്തിക്കും തുടങ്ങിയ കാര്യങ്ങളാണ് ഇനിയത്തെ മണിക്കൂറുകളിൽ അറിയാനുള്ളത്. സുജയ.